സദാചാര ആക്രമണങ്ങളുടെ വാർത്തയും തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിങ്ങനെ ഇടക്കിടെ ഉണ്ടാകുമെങ്കിലും അത് വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന തരത്തിൽ പരുവപ്പെട്ടതാണ് നമ്മുടെ ഒരു സാമൂഹിക അന്തരീക്ഷം എന്ന് തോന്നുന്നത് ഏറ്റവും ഒടുവിൽ മഞ്ചേശ്വരത്തായിരുന്നു മഞ്ചേശ്വരം സദാചാര ആക്രമണത്തിൽ മൂന്നാമത്തെ പ്രതി കൗശിക്കിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് രണ്ടു പേർ അറസ്റ്റിലായിരുന്നു പിടിയിലാകാനുള്ള കൗശിക്ക് നേരത്തെ നേരത്തെയും സദാചാര ആക്രമണത്തിൽ പ്രതിയായി ജാമ്യത്തിൽ ഇറങ്ങിയാണ് വീണ്ടും ആക്രമണം നടത്തിയത് ഫൈസൽ നൽകും വിവരങ്ങൾ കാസർഗോഡിൽ നിന്ന് ഫൈസൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ കൌശിക്കിനെക്കുറിച്ച് എന്താണ് പോലീസ് പറയുന്നത് ഒപ്പം അന്വേഷണ വിവരങ്ങൾ അബ്ജുദ് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഈ മഞ്ചേശ്വരത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഉദ്യോഗസ്ഥർക്ക് അതായത് ഒരു യുവാവും അവരുടെ യുവതിയും നടന്നു പോകുമ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് ഇവർ ഡ്യൂട്ടി കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുമ്പോഴായിരുന്നു ഇത്ര ഒരു ആക്രമണം മൂന്ന് പേർ ബൈക്കിലെത്തി പിന്തുടരുകയും അസഭയും പറയുകയും വീഡിയോ ചിത്രീകരിക്കുകയും ആണും പെണ്ണും എന്തിനാണ് ഒരുമിച്ച് നടക്കുന്നതെന്ന് ചോദിച്ചു ചോദിക്കുകയും ഇപ്പം തന്നെ നിങ്ങളുടെ മതങ്ങൾ ഏതാണെന്ന് ചോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് നമ്മൾ തന്നെ ഇന്നലെ കാര്യങ്ങൾ നമ്മൾ തന്നെ വിശദമായി തന്നെ നമ്മൾ നമ്മൾ തന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്തായാലും രണ്ട് പേര് ഇതിൽ അറസ്റ്റിലായിട്ടുണ്ട് വിജിത്തും അപ്പൊ തന്നെ മുസ്തഫയും ഇനി അറസ്റ്റിലാകാനുള്ള മൂന്നാമത്തെ ആൾ പറയുന്നത് കൗശിക് ഈ മുസ്തഫയും വിജിത്തും ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ആളുകളാണ് കൗശിക്കും ഈ പ്രദേശത്തുള്ള ആൾ തന്നെയാണ് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ പ്രദേശത്ത് ഇങ്ങനെ ആണും പെണ്ണും ഒരുമിച്ച് നടക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറഞ്ഞതെന്നാണ് ഹരി ഹരികൃഷ്ണൻ നമ്മോട് ഇന്നലെ വ്യക്തമാക്കിയത് ഏതായാലും കൌശിക്കിനു വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഇപ്പോഴും തുടരുന്നുണ്ട് മറ്റേതെങ്കിലും ബന്ധുവീടുകളിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് ഒളിവിൽ പോയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം ഇന്നലെ തന്നെ നടത്തിയിരുന്നു ഇന്നും അന്വേഷണം തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അധികം ദൂരത്തേക്കൊന്നും ഇയാൾ പോകാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് ഈ നേരത്തെ അബ്ജോദ് പറഞ്ഞ പോലെ Ele foi...